വിശദാംശങ്ങളിലേക്ക് നോക്കാം. കരുവന്നൂരിലേക്ക് തന്നെ ആദ്യം പോകുന്നു. ബാങ്ക് തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ CPM നേതാവ് PR അരവിന്ദാക്ഷൻ, ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. കല്ലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് അപേക്ഷകൾ പരിഗണിക്കുക. 3 ദിവസത്തേക്കാണ് ED കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അശ്വതി നായർ ചേരുന്നു. അശ്വതി, നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അരവിന്ദാക്ഷൻ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ കോടതിക്ക് മുന്നിൽ എത്തുകയാണ്. ഒപ്പം മറ്റെന്തൊക്കെയാണ് കോടതി പരിഗണിക്കുന്ന വിഷയങ്ങൾ? ഫിജി, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചയിൽ നിന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ഈ കേസിൽ 2 അറസ്റ്റുകളായിരുന്നു ഇതിനു മുൻപ് പ്രധാനമായി ഉണ്ടായിരുന്നത്. അതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സതീഷ് കുമാറിന്റെയും ഒപ്പം PP കിരണിന്റെയും. അതിന് പിന്നാലെയാണ് വളരെ നിർണായകമായ 2 അറസ്റ്റുകൾ കൂടി ഇന്നലെ ED ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറും CPM പ്രാദേശിക നേതാവുമായ PR അരവിന്ദാക്ഷന്റെയും ഒപ്പം ഈ ബാങ്കിന്റെ മുൻ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജിൽസിന്റെയും അറസ്റ്റാണ് ഇന്നലെ ED രേഖപ്പെടുത്തിയത്. ഇവരെ രണ്ടുപേരെയും ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ED റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ ഏകദേശം ഇതിനു മുൻപ് സതീഷ് കുമാറും PP കിരണും ഉൾപ്പെടെ, PP കിരൺ ഏകദേശം 25 കോടിയോളം രൂപ തട്ടിച്ചിരുന്നു. അതിൽ 15 കോടി രൂപയാണ് സതീഷ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അതിൽ ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ് അരവിന്ദാക്ഷന്റെ 2 സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളിലായിട്ട് സതീഷ് കുമാർ തന്നെ കൈമാറിയിട്ടുള്ളത്. ഇതിന്റെ രേഖകളൊക്കെയും ED പക്കൽ ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹോണറേറിയം മാത്രമാണ് അരവിന്ദാക്ഷന് വരുമാനമായി ഉള്ളത്. അങ്ങനെയുള്ള അരവിന്ദാക്ഷന് ഈ 50 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപം എവിടെ നിന്ന് വന്നു എന്നതിന്റെ സ്രോതസ് ഇതുവരെയും വ്യക്തമാക്കുവാൻ അരവിന്ദാക്ഷനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം ഈ സതീഷ് കുമാറിന്റെ ബിനാമി ഇടപാടുകൾ, സതീഷ് കുമാർ ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. അതിൽ ബിനാമിയായിട്ട് നിന്നിട്ടുള്ളത് ഈ പറയുന്ന അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷന് ഇതിനു മുൻപ് 7 തവണയോളം ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചു എന്നാണ് അരവിന്ദാക്ഷന്റെ വാദമെങ്കിലും ED ഭാഗത്ത് നിന്ന് പറയുന്നത് അരവിന്ദാക്ഷൻ യാതൊരു വിധത്തിലും നല്ല രീതിയിൽ ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബാങ്ക് രേഖകൾ, ആദായ നികുതി വകുപ്പ് രേഖകൾ ഇതൊക്കെയും ഹാജരാക്കുവാൻ ED ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആദായ നികുതി വകുപ്പ് രേഖകളോ ബാങ്ക് രേഖകളോ ഈ അരവിന്ദാക്ഷന്റെ സ്വത്തുകൾ സംബന്ധിച്ചുള്ള രേഖകളോ ഹാജരാക്കിയിരുന്നില്ല അരവിന്ദാക്ഷൻ. ആകെ അരവിന്ദാക്ഷൻ ഹാജരാക്കിയിരുന്നത് അരവിന്ദാക്ഷന്റെ അമ്മയുടെ സ്വത്ത് വിവരങ്ങൾ മാത്രമായിരുന്നു. അതായത് അരവിന്ദാക്ഷന് 2 ധനലക്ഷ്മി ബാങ്കിലും ഒപ്പം തന്നെ അരവിന്ദാക്ഷന്റെ നാട്ടിലുമുള്ള സഹകരണ ബാങ്കിലുമുള്ള അക്കൗണ്ടിന്റെ രേഖകളോ വിവരങ്ങളോ ഒന്നും തന്നെ ED മുൻപിൽ അരവിന്ദാക്ഷൻ ഹാജരാക്കിയിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച്, അതായത് സതീഷ് കുമാറിന് പല സ്വത്ത് സമ്പാദനത്തിനും ബിനാമിയായിട്ടുള്ള നിന്നത് സംബന്ധിച്ചുള്ള രേഖകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ അരവിന്ദാക്ഷൻ ED കൈമാറിയിരുന്നില്ല. ഇതിനാൽ തന്നെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത് എന്നാണ് ED വിശദീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സതീഷ് കുമാറിന്റെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഈ ഫോണിൽ നിന്ന് തന്നെ ഒരുപാട് ശബ്ദശകലങ്ങളും അതുപോലെ തന്നെ സന്ദേശങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് അരവിന്ദാക്ഷനും സതീഷ് കുമാറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ 2015, 2016, 2017 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കുവാൻ അരവിന്ദാക്ഷൻ വിസമ്മതിച്ചിരുന്നു, അല്ലെങ്കിൽ ഹാജരാക്കിയിരുന്നില്ല. ഇതിനാലൊക്കെയാണ് അരവിന്ദാക്ഷന്റെ അറസ്റ്റിലേക്ക് ED കടന്നിട്ടുള്ളത്. ജിൽസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജിൽസും ഇതുപോലെ തന്നെ 5 കോടിയോളം രൂപ, ഈ ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിരുന്ന സമയത്ത് 5 കോടിയോളം രൂപയാണ് അനധികൃത വായ്പാ തട്ടിപ്പിലൂടെ സ്വന്തം ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളായിരുന്നു ജിൽസ്. അതിൽ തന്നെ ഏകദേശം 1.5 കോടിയോളം സ്റ്റോക്ക്, അനധികൃത സ്റ്റോക്ക് സമ്പാദനത്തിലൂടെ ഏകദേശം 1.5 കോടി തട്ടിപ്പ് ഈ സ്റ്റോക്ക് തട്ടിപ്പിലൂടെ തന്നെ ജിൽസ് നടത്തിയിട്ടുണ്ട്. അതിനാലൊക്കെയാണ് ഇവരെ രണ്ടുപേരെയും ഇന്നലെ ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എന്തായാലും ED ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുന്നത്. അതിൽ 3 ദിവസമാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് ED ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. അതേസമയം അരവിന്ദാക്ഷന്റെയും ഒപ്പം ജിൽസിന്റെയും ജാമ്യാപേക്ഷ കൂടി ഇന്ന് പരിഗണിക്കുമ്പോൾ അരവിന്ദാക്ഷൻ പറയുന്നത് ED നിരന്തരമായി വേട്ടയാടുന്നു എന്ന കാര്യമാണ്. ED നിരന്തരമായിട്ട് വേട്ടയാടുന്നു. ഒപ്പം തന്നെ താൻ അന്വേഷണത്തോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട്. 7 ദിവസവും ചോദ്യം ചെയ്യലും വിളിപ്പിച്ചു, ഹാജരായിട്ടുണ്ട്. അതിനാൽ താൻ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് എന്തായാലും അരവിന്ദാക്ഷൻ
ജഗദീഷിനും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കോടതി ഇത് പരിഗണിക്കാനിരിക്കെ ഇത് വളരെ അശ്വതി 7 ദിവസം ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചു, അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. പക്ഷേ ഇഡിക്ക് അത്തരത്തിലൊരു അഭിപ്രായമില്ല, അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നുള്ളൊരു നിലപാടാണ് ഇഡി എടുക്കുന്നത്. നമുക്കറിയാം ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ CPM നേതാവാണ് PR അരവിന്ദാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്ക് തന്നെ എങ്ങനെ ഒരു മങ്ങലേൽപ്പിക്കുന്ന നടപടിയാണ് ഈ ഒരു അറസ്റ്റോടുകൂടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഫിജി, നമുക്കറിയാം ഇന്നലെ ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ പാർട്ടിയുടെ വിവിധ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടി അരവിന്ദാക്ഷനെ പിന്തുണയ്ക്കണോ, അരവിന്ദാക്ഷന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതുമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. എന്നാൽ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരുപാട് മുതിർന്ന നേതാക്കളുമായിട്ടും അല്ലെങ്കിൽ തലപ്പത്തുള്ള നേതാക്കളുമായിട്ടും പങ്കുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അരവിന്ദാക്ഷൻ എന്ന് പറയുന്നത്. അതായത് AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരുടെ അടുപ്പക്കാരനാണ് ഈ അരവിന്ദാക്ഷൻ. അതിനാൽ തന്നെ കൂടുതൽ CPM നേതാക്കളിലേക്ക് തന്നെ അന്വേഷണം നീളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ചയാണ് MK കണ്ണനെ ഇനി ചോദ്യം ചെയ്യാനിരിക്കുന്നത്. ഈ അതിനു മുൻപുള്ള ഈ അറസ്റ്റും വളരെ നിർണായകമാണ്. കാരണം ഈ സാമ്പത്തിക തട്ടിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന മറ്റൊരാളാണ് ഈ MK കണ്ണൻ എന്ന് പറയുന്നത്. ഒപ്പം സതീഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റിന് തൊട്ടു പിന്നാലെയുള്ള ഇത്തരത്തിലെ പ്രമുഖ ചോദ്യം ചെയ്യലുകളും അറസ്റ്റിന് ശേഷം നിലനിൽക്കുന്ന ചില പ്രമുഖ ചോദ്യം ചെയ്യലുകളും ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഈ കേസ് വലിയൊരു നിർണായക ഘട്ടത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ്. എന്തായാലും വലിയ CPM നേതാക്കളിലേക്കും ഒപ്പം രാഷ്ട്രീയ നേതാക്കളിലേക്കും ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കും, കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ കലൂർ കോടതി ഇത് പരിഗണിക്കാൻ ഇരിക്കെ ഇത് വളരെ നിർണായകമായ ഒരു വിഷയം തന്നെയാണ്. അതായത് ഇവർക്ക് ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും ഒരേ ദിവസം തന്നെയാണ് പരിഗണിക്കുന്നത്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയാണ് ഇഡി ആവശ്യപ്പെട്ടുള്ളത്. ഈ 3 ദിവസവും ഏകദേശം ഈ 7 ദിവസം വളരെ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഇഡിയുടെ ഭാഗത്ത് നിന്ന് അരവിന്ദാക്ഷൻ നേരിട്ടിട്ടുള്ളത്. എന്തായാലും ഈ 3 ദിവസം ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തമായ തെളിവുകളും രേഖകളും ഒക്കെ കൈവശമുണ്ട് ഇഡിക്ക്. അതിനാൽ തന്നെ മനഃശാസ്ത്രപരമായ പല ചോദ്യങ്ങളും ഒപ്പം ഈ രേഖകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ ഉന്നയിച്ചായിരിക്കും ഈ കേസിന്റെ ഒരുപക്ഷെ ഈ കേസിന്റെ വളരെ നിർണായകമായ ഘട്ടം ഇഡി തുറക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നാണ് എന്തായാലും കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും കലൂർ കോടതി പരിഗണിക്കുന്നത്. എന്താകുമെന്നതും ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ അറിയുവാൻ സാധിക്കും. ഫിജി അശ്വതി, നമ്മൾ കുറച്ച് വിശദമായി പോയാൽ പ്രത്യേകിച്ച് അരവിന്ദാക്ഷന്റെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ, ധനലക്ഷ്മി ബാങ്കിൽ എന്നിവയിൽ അക്കൗണ്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇത്, എന്നാൽ ഇഡി അത് കണ്ടെത്തുകയായിരുന്നു. ഒപ്പം 2015, 2016, 2017 വർഷങ്ങളിൽ വലിയ പണമിടപാടുകൾ നടന്നതായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട 50 ലക്ഷം രൂപയിലേറെ അരവിന്ദാക്ഷൻ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയായിരുന്നു എന്ന് ഇഡി ആരോപണമുണ്ട്. ഇത്തരത്തിൽ ഈ വിവിധ ബാങ്കുകളിലെ അക്കൗണ്ട് തട്ടിപ്പ് സംബന്ധിച്ചും അക്കൗണ്ട് തുറന്നത് സംബന്ധിച്ചുമൊക്കെ ഇഡിക്ക് എന്തൊക്കെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ഫിജി, ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അരവിന്ദാക്ഷനോട് ബാങ്ക് രേഖകൾ, സ്വത്ത് സംബന്ധമായ വിവരങ്ങൾ, ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പ് രേഖകൾ, ഇത് 3 ഹാജരാക്കുവാൻ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അരവിന്ദാക്ഷനാകെ അരവിന്ദാക്ഷന്റെ അമ്മയുടെ ഒരു സ്വത്ത് സംബന്ധിച്ച രേഖകൾ മാത്രമാണ് ഇഡിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതേസമയം അരവിന്ദാക്ഷന് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിലും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലും അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച്, അത് 2 അക്കൗണ്ടുകൾ വീതമാണുള്ളത്, ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും അരവിന്ദാക്ഷൻ ഇഡിക്ക് കൈമാറിയിരുന്നില്ല. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പ് രേഖകളും ഒന്നും തന്നെ ഇഡിക്ക് കൈമാറുവാൻ അരവിന്ദാക്ഷൻ തയ്യാറായിരുന്നില്ല. ഈ 2015, 2016, 2017 കാലഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നതും. മുൻപ് സൂചിപ്പിച്ച പോലെ സതീഷ് കുമാറിന് 15 കോടിയാണ് കിരൺ, PP കിരൺ കൈമാറിയത്. ആ 15 കോടിയിൽ നിന്ന് 50 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപം അരവിന്ദാക്ഷന്റെ പേരിലെത്തുന്നതും ഈ വർഷങ്ങളിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളും ഇഡിക്ക് മുൻപിൽ ഈ വിവരങ്ങളൊന്നും അരവിന്ദാക്ഷൻ കൈമാറിയിരുന്നില്ല. ഒപ്പം ഇതിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള വസ്തുതകളാണ് അറിയേണ്ടത്. അശ്വതി നായരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇഡി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ്, കോടതി ഇന്ന് വിഷയം പരിഗണിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ
തെളിവെടുപ്പുകളിലൂടെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാമെന്നാണ് ഇഡിയും കരുതുന്നത്. മറ്റൊരു വാർത്ത, കോട്ടയം അയ്മരത്തെ വ്യാപാരിയുടെ